ശിലിംബം 2023-ന്റെ ഈ വേദിയില് എന്റെ കൂടെ ദേ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഫുൾ സ്മൈലി ഫേസിൽ ഒരാൾ നിൽക്കുകയാണ്. പേര് പറഞ്ഞോളൂ. സക്കീർ വട്ടേക്കാട്. സക്കീർ വട്ടേക്കാട്. നാട്ടില് വട്ടേക്കാട് എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ നമ്മുടെ തൃശ്ശൂര് കേടിയാണ് പാടാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഉഷാറല്ലേ, സെറ്റ് അല്ലേ? ഏത് പാട്ടാണ്? സൂപ്പർ. ആ പടച്ചോന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ഒരു റേഡിയോ നടത്തുന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ എന്താ തോന്നുന്നത് ഈ വേദിയിൽ എത്തുമ്പോ? വളരെ സന്തോഷമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോ ഒരുപാട് കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടാൻ പറ്റി, നല്ല സിംഗേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി, പിന്നെ യൂസുഫുകാരെ പരിചയപ്പെടാൻ പറ്റി. ഒക്കെ വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. റീമ പ്രസൻസ് ഇശലിംബം 2023-ലെ അടുത്ത കണ്ടസ്റ്റന്റ് സക്കീർ. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഇല്ല, ഒന്ന് രണ്ട് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ ഒന്നും ഒട്ടും ഇല്ലാന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പുറത്തുനിന്ന് കണ്ടപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, യൂസുഫ് ഖാനെ കണ്ടപ്പോ ചെറുതായിട്ടൊരു സംശയമുണ്ട്. യൂസുഫ് ഖാനെ കണ്ടപ്പോ ടെൻഷൻ കുറച്ചുകൂടി. ശരിക്കും? തീർച്ചയായിട്ടും. അത് ആദ്യമായിട്ടൊരു ഒരാൾ പറയുന്നത് പുള്ളി യൂസുഫിനെ കണ്ടിട്ട് ടെൻഷൻ. പുള്ളി പാട്ടിന്റെ എല്ലാ സംഗതികളും ലിറിക്സും എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്. പുള്ളിയുടെ മുമ്പിൽ പാടാനുള്ള അവസരം, അത് വളരെ സന്തോഷം. അതുപോലെ തന്നെ സലീം ഭായി. ഓക്കേ ഓക്കേ ഓക്കേ, ഡെഫിനറ്റ്ലി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാം പാടെയ്ത്തുള്ള ഹല്ലാക്കൂടയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോന് എൻ്റെ ജല്ല ജയലാലായ തമ്പൂരാനെ എല്ലാം പാടെയ്ത്തുള്ള ഹല്ലാക്കൂടയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജയലാലായ തമ്പൂരാനെ. പൊള്ളുന്ന നോവിനാലുള്ളം കാരിയുന്ന് പെരിയോനെ നിന്നിൽ ശൂക്കിറോതുന്നേ കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നേ വല്ലാത്തതാണല്ല നിന്റെ കൂതിറത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത് എൻ കൊതി തീർത്ത് ഹീതായത്തിൽ എന്നെ തീർക്ക് എല്ലാം പാടെയ്ത്തുള്ള ഹല്ലാക്കൂടയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജയലാലായ തമ്പൂരാനെ. സക്കീർ, മനോഹരം, അതിമനോഹരം. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പാടി കേട്ടിട്ടുള്ളത് ആക്ച്വലി നസീർ ജി ആണ്. നസീർ ജി, രണ്ടു വരി ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു രണ്ടു വരി എന്തായാലും. തീർച്ചയായും തീർച്ചയായും. അതിന്റെ വരികൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഭക്തി ഇങ്ങനെ നിറയ്ക്കും. സത്യം പറഞ്ഞാൽ ഭക്തിഗാനങ്ങളിൽ ശ്രദ്ധേയമാണ് യേശുദാസിന്റെ പാട്ട്. അതെ അതെ അതെ. എനിക്ക് അതിന്റെ അനുപല്ലവിയാണ് കൂടുതൽ ഹൃദ്യമായിട്ട് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. രണ്ടുപേരും പാടാം. പൊള്ളുന്ന നോവിനാലുള്ളം കരിയുന്നു പിരിയോനെ നിന്നിൽ ശുക്കുറോതുന്നു കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു വല്ലാത്തതാണല്ല നിന്റെ കൂതിരത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത് എൻ കൊതി തീർത്ത് ഹീതായെത്തി എന്നെ ചേർക്ക്. അത് ബാബുവള്ളിപ്പറമ്പും വി എം കുട്ടിയും ചേർന്ന് അതെ അതെ രൂപം കൊടുത്തൊരു പാട്ടാണ്. മനോഹരമായൊരു ഗാനം, ഭക്തിഗാനം, നന്നായി തന്നെ പാടി. അപ്പോ സക്കീർ അല്ലേ, നാട്ടിലെവിടെയാണ്? ചാവക്കാട്. ചാവക്കാട്, തൃശ്ശൂർ അല്ലേ? അപ്പോ നന്നായി തന്നെ പാടി, നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സക്കീറിന്റെ ശബ്ദേ അല്ലേ, ഒരു റെക്കോർഡിംഗ് വോയിസ് ആണ് അല്ലേ? നന്നായിട്ട് നല്ല ശബ്ദമാണ് പാടി. എനിക്കെപ്പോഴും ഞാന് നമ്മളെപ്പോഴും ചില ചിന്തകൾ നമുക്കിങ്ങ് വരും. ഈ പ്രവാസ ഭൂമിയിൽ
നമ്മൾ അധികം ആളുകളും കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടാവുള്ളു, പിന്നെ ഒക്കെ ബാച്ചിലേഴ്സ് റൂമിലേക്കാണ്. പാട്ട് നമുക്ക് പാടി പ്രാക്ടീസ് ചെയ്യാൻ പോലും നല്ല സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോ രാത്രി ഡ്യൂട്ടിയിൽ ഒരാൾ പകൽ ഉറങ്ങായിരിക്കും. റൂമിലാണ്. അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ ഒരു മത്സരം വെക്കുന്നതും അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി നമുക്ക് വേദിയിൽ പാടാനും നമ്മുടെ പാട്ടുകൾ ആളുകളെ കേൾപ്പിക്കാനും നമുക്ക് കേൾക്കാനൊക്കെയാണ്. ഒരു മത്സരത്തെക്കാൾ ഉപരി ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം അതാണ്. നമുക്കൊരു 10 പേരുള്ള റൂമിൽ താമസിക്കുമ്പോ സക്കീർ, ഞാൻ എന്റെ പ്രായത്തിൽ ചെറുതാവുന്ന വിചാരിക്കണം, സക്കീറിന് പാടി പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ല. എന്നിട്ട് പോലും മനോഹരമായി പാടി, നല്ല ശബ്ദമാണ്. പടച്ചോൻ അങ്ങനെ ഓരോ ആളുകളുടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജന്മനാ ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പാടി ഇനി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ എപ്പോഴും പാടുക. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാവക്കാട് ഒട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. ഞാൻ എന്റെ 12 വയസ്സിൽ കഥാപ്രസംഗത്തിനും പരിപാടിക്കൊക്കെ പോയ സ്ഥലമാണ്. അപ്പൊ പാട്ടുമായിട്ടേറെ ബന്ധമുള്ള നാടാണ്. എന്നാലും മനോഹരമായി പാടി, ഇനിയും പാടുക. മത്സരം കഴിഞ്ഞാലും പാടുക, എന്നും പാടുക, മരണം വരെ പാടുക. തീർച്ചയായിട്ടും അല്ലെ? കാത്തിരിക്കാം. താങ്ക് യു. വളരെ നല്ലൊരു കമന്റ് ആണ് കിട്ടിയത്. റെക്കോർഡിംഗ് വോയിസ് ആണ്. തീർച്ചയായിട്ടും എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.